വൈകുന്നേരത്തെ മഴയും ചക്ക ഉപ്പേരിയും പഴം പൊരിയും കട്ടനും ആയാലോ അതൊരു സ്പെഷ്യൽ വൈബ് തന്നെയാണ്. അപ്പം ദേ നമ്മുടെ മെയിൻ ഹീറോയായ ചക്കയെ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചക്ക ഉപ്പേരിക്കായിട്ട് സവാളയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ തിളച്ച എണ്ണയിലോട്ട് വെളുത്തുള്ളിയും സവാളയും കൂടി നന്നായിട്ട് വഴറ്റുക. ആൻഡ് ദെൻ നമ്മളിതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച മുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഏകദേശം നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. കരിഞ്ഞ് പോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല മണം കിട്ടും. നാടൻ കറിവേപ്പില ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചക്കക്കുരുവും കൂടെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ സത്യം പറയാം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചക്കയും അതുപോലെ ചക്കക്കുരു വേവിച്ചതും വാ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ദേ പഴംപൊരിയും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാവിൽ നമ്മൾ കുറച്ച് സവാളയും അതുപോലെ പച്ചമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. സോ ഫൈനലി നമ്മുടെ കട്ടനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക ഉപ്പേരിയും കട്ടനും പഴംപൊരിയും അപ്പോൾ നല്ലൊരു സെറ്റ് കോമ്പിനേഷനാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.